ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മസാലക്കറിയാണേ ഇത് ചപ്പാത്തിക്കും പൂരിക്കും മാത്രമല്ല ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചിക്കനൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഒരു മസാലക്കറി കൂട്ടി കഴിക്കണമെന്ന് തോന്നി ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് കൂടി ചെയ്യാൻ വേണ്ടി മറക്കരുത് ആദ്യമേ ഒരു മസാല അരച്ചു വയ്ക്കുകയാണേ മൂന്ന് ഏലക്ക ഒരു സ്റ്റാർ പൂവ് രണ്ട് പട്ടയാണ് ഇത് ചുറുപട്ടയായ കാരണം ഒരുപാടുണ്ടോ എന്ന് തോന്നുന്നത് രണ്ട് കഷ്ണം മതി കൽപ്പാസി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് മൂന്നോ നാലോ എടുക്കരുത് ഒരുപാട് ഗ്രാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തു ടേസ്റ്റ് വരുവേ ചെറുള്ളി ഒരു എട്ടോ പത്തോ ഇടുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് സവാള ഇട്ടാൽ മതിയെ ഒരു സ്പൂൺ എരിവുള്ളതോ എരിവില്ലാത്തതോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഒരു ഒന്നേക്കാൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടിടുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവോ കൂടെ തന്നെ ഒരു സ്പൂൺ പിരിഞ്ചീരോടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിക്ക് എന്നാലൊട്ട് എല്ലാ മസാലയും അരയുകയും വേണേൽ ഈ ഒരു പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക കടയിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് രണ്ട് വഴഞ്ഞേല രണ്ട് കഷ്ണം പട്ട ഒരു ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇതെടുക്കുകയാണേ ഇതൊന്ന് പൊട്ടുമ്പോഴത്തേന് സവാള ചേർക്കണം വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു കപ്പോളം സവാളയാണ് ചേർക്കുന്നത് ഒരേ കനത്തിൽ അരിയാൻ നോക്കണം ഞാനിത് ചോപ്പറിലാണ് അരിഞ്ഞത് നീളത്തിൽ അരിയുന്നെങ്കിൽ വളരെ കനം കുറച്ച് തന്നെ അരിയാൻ നോക്കുക ഒരേപോലെ വഴന്ന് കിട്ടണേ ശകലം ഉപ്പുകൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക സവാളക്കൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇന്നകത്തോട്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നത് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി അളവായിരിക്കണം ഇഞ്ചിയെടുക്കുന്നത് ഇതിൻ്റെ പച്ച ഒരു ടേസ്റ്റ് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതാ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് ആ വീഡിയോ പോയി ഇതാ ഇത്രയുമാണ് ഞാൻ ചേർത്തത് ഇത് കറിയുടെ അവസാന എണ്ണ തെളിയുമ്പോൾ നല്ല ചുമന്ന് കിട്ടാൻ വേണ്ടി ചേർത്താണ് അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി ഒരു കളറിന് വേണ്ടി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണേ ഇതാതും ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി പുതിനയാണ് ചേർക്കുന്നത് പുതിനെ മസ്റ്റായിട്ട് ചേർക്കണം സ്കിപ്പ് ചെയ്യരുത് ഇത് ഈ ഒരളവ് ഇത് കുറച്ച് കൂടുതലായിട്ട് പുതനെ ചേർക്കാവുന്നതാണേ ആ എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റണം പുതിന് ഈ കറിക്കാത്ത മെയിൻ താരമാണ് അതുകൊണ്ട് പുതിനെ സ്കിപ്പ് ചെയ്യല്ലേ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് വലിയ തക്കാളിയാണ് ചേർക്കുന്നത് കനം കുറഞ്ഞരിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല പഴുത്ത തക്കാളി നോക്കി നോക്കിയെടുക്കാൻ ശ്രമിക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വെച്ചാൽ മതി നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയോ തക്കാളിക്കകത്ത വെള്ളമയൊക്കെ ഒന്ന് പറ്റി ഇങ്ങനെ സ്ലിപ്പായി എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അത നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ആ കട്ടി കരച്ചു വെച്ചിരിക്കുന്ന മസാലയാണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം ഇതിൽ ആ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം പച്ചക്കാണ് ചേർത്തത് വഴറ്റിട്ടൊന്നുമില്ല അത് കാരണം അതുകൂടെ ഒന്ന് വഴന്ന് കിട്ടുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി കൊടുക്കുക തുറന്നൊന്ന് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്താൽ മതി കുറച്ചൊക്കെ വഴഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇതും ഇങ്ങനെ സ്ലിപ്പായി പോകണം എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന രീതിയിലൊന്ന് മൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് സിമ്മിലിട്ട് മൂടി വെച്ചാൽ മതിയെ ഇതാ അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ പൊടിയൊക്കെ ഒന്ന് സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിങ്ങനെ ബബിൾ പോലെ എണ്ണ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ട് ഒരു അരപ്പ് ചേർക്കാനുണ്ട് ഒരു എട്ടോ പത്തോ കാശിനിട്ട് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം കസകസയാണ് ചേർക്കുന്നത് ഒരു ഇരുപോ മിനിറ്റോ അര മണിക്കൂറോ നേരത്തേനെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട് ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങയും ക്യാഷിനോട്ടൊന്നും ഇതിൽ ശക്കലം കൂടെ അളവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കുതിർത്ത് വെച്ച് കഴിയുമ്പോൾ കസകസം നന്നായിട്ട് അരഞ്ഞു കിട്ടുകേ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം ഇനി അഴുത്തിയ മസാലക്കകത്തോട്ട് അരച്ചരപ്പൂടെ ചേർക്കുകയാണേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം ആ മിക്സർ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ഒഴിക്കുകയാണേ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം നമുക്ക് ചാറിന് ചാറിനാവശ്യമുള്ളതിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണം കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ച ശകലം ഒന്നും വറ്റിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിക്കുവാണേ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പിടുകയാണേ ഇല്ല ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇ ഗ്രേവി ഒന്ന് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് പച്ചമുളക് ചേർക്കുവാണേ രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഒരല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ശർക്കര പൊടിയായാലും മതി ഒരല്പം ചേർത്താൽ മതി നല്ല ബാലൻസ് ആവും വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമേ ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചുകൊണ്ട് വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വിടുക നന്നായിട്ട് അതൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് പറ്റിക്കുകയാണേ അപ്പോൾ അത് തുറന്ന് വെക്കുന്ന കാരണം നന്നായിട്ട് എണ്ണ വിടാൻ തുടങ്ങും മേളിൽ ഇങ്ങനെ എണ്ണ വന്ന് അടിയാൻ തുടങ്ങുകേ ഇതാണ് നന്നായിട്ടൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില മല്ലിയിലൂടെ വിതറുകയാണേ ഗ്രേവി ഒരുപാട് തിക്കായെന്ന് തോന്നുവാണെങ്കിൽ തിള തിളക്കി നല്ലതായിട്ട് വെ വെട്ടി തിളയ്ക്കുന്ന വെള്ളം മാത്രം ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിച്ച് ഗ്രേവി ചാറ് കൂട്ടാൻ വേണ്ടി നോക്കരുത് അതുപോലെ തന്നെ എണ്ണ തെളിയുന്നടം വരെ ഇത് നല്ലവണ്ണം ഓപ്പണാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണേ എണ്ണ തെളിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലൊരു മസാലക്കറിയാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ഒക്കെ തന്ന സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കണേ ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്